എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മിന്നുമരിയ നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്സിഡി സ്കീമിനെക്കുറിച്ചാണ് ഞാൻ മുന്നേ എഡ്യൂക്കേഷൻ ലോൺ റിലേറ്റഡ് ആയിട്ട് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ രണ്ട് വീഡിയോയിലും എനിക്ക് ഒരുപാട് എൻക്വയറി വന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സബ്സിഡി എങ്ങനെയാണ് ഈ സബ്സിഡി കിട്ടുക അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പെർട്ടിക്കുലർ സ്കീമിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏത് സ്കീമിനെ കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എസ് ഐ എസ് എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സി എസ് ഐ എസ് സ്കീം അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ആദ്യം തന്നെ എന്താണ് സി എസ് ഐ എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ സബ്സിഡി ഇൻട്രസ്റ്റ് സ്കീം ഇതാണ് സി എസ് ഐ എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് വർഷമാണ് തുടങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് നയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ടു തൗസൻഡ് എയ്റ്റീനിൽ ഇതൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആഹാരമാണ് നമുക്ക് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് നേരിട്ടുള്ള ഒരു സ്കീമാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ എക്സ്ട്രാ ഒരു വൺ ഇയറുകൂടെ അതിന് മൊറട്ടോറിയം എന്നാണ് പറയുക അതായത് നാല് വർഷത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തോട്ട് വരുന്ന പലിശ എത്രയാണോ അത്രയും പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും അതാണ് ഈ പറയുന്ന സി എസ് ഐ എസ് സ്കീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഇന്ത്യ നമ്മൾ എടുക്കുന്ന കോഴ്സസിന് മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്സിഡി അവൈലബിൾ ആയിരിക്കുള്ളൂ നിങ്ങൾ അബ്രോഡിൽ ചെയ്യുന്ന കോഴ്സസിനൊന്നും തന്നെ ഇത് കിട്ടില്ല ഇത് പ്യുവർലി ഒരു ഡൊമസ്റ്റിക് സബ്സിഡിയാണ് സോ എന്തിനാണ് സി എസ് ഐ എസ് സ്കീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ഹയർ എജ്യൂക്കേഷൻ നഷ്ടമാവരുത് എന്നുള്ളൊരു ആ ഒരു നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ് അപ്പോൾ മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇനി എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ആനുവൽ ഇൻകം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്സിഡി നമുക്ക് കിട്ടുന്നത് അപ്പോൾ പാരൻറ്റിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് എല്ലാ സോഴ്സിൽ നിന്നും കൂടെ ഫോർ പോയിൻറ്റ് ഫൈവ് ലാക്കിന് താഴെ ആയിരിക്കണം ആനുവൽ ഇൻകം കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ അത് നാക്ക് അക്രഡിറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ എം ബി എ അക്രഡേറ്റഡ് ആയിരിക്കണം ഇതൊന്നും അല്ലെങ്കിൽ ഇത് സെൻട്രൽ ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം ഇനി നാക്ക് അക്രഡേറ്റഡ് അല്ല അല്ലെങ്കിൽ എം ബി എ അക്രഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇത് ലഭിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിനായിട്ട് ഒരു റെഗുലേറ്ററി ബോർഡ് ഉണ്ടാവും റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഡിക്കൽ കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരിക്കും അതിൻ്റെ റെഗുലേറ്ററി ബോർഡ് ഇനി ലോ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർ കൗൺസിൽ ആയിരിക്കും അതിൻ്റെ റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഒരു ഡയറക്റ്റ് അപ്രൂവൽ വഴിയും നിങ്ങൾക്ക് ഈ പറയുന്ന സബ്സിഡി സ്കീം അവൈലബിൾ ആയിരിക്കും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഒന്നുകിൽ യു ജി ആയിരിക്കണം അല്ലെങ്കിൽ പി ജി ആയിരിക്കണം അതും അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കണം ഇനി ഇത് ഒരു കാരണവശാലും നിങ്ങൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്സിഡി കിട്ടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഒന്നും കൂടെ പറയുകയാണ് സബ്സിഡി കിട്ടുന്നത് ഒരിക്കലും നിങ്ങൾ എടുത്ത ആ ഒരു എമൗണ്ടിനല്ല നിങ്ങൾ കോഴ്സ് ഫീക്കെല്ലാം നിങ്ങൾക്ക് സബ്സിഡി കിട്ടുക പകരം അതിന് എത്രയാണോ പലിശ വരുന്നത് ആ പലിശയ്ക്ക് മാത്രമാണ് സബ്സിഡി കിട്ടുക ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് പേര് വിചാരിക്കുന്നു നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ആ ഒരു എമൗണ്ടും കൂടെ നമുക്ക് സബ്സിഡിയായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ എല്ലാ സംഭവം ഇൻട്രസ്റ്റിന് മാത്രമാണ് സബ്സിഡി കിട്ടുള്ളൂ ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ഇൻകം ഈ പറഞ്ഞ പെർട്ടിക്കുലർ ലിമിറ്റിന് താഴെയാണ് എന്ന് കാണിക്കാനായിട്ട് അതാണ് ഏറ്റവും മേജറായിട്ട് വേണ്ട ഒരു ഡോക്യൂമെൻ്റ് ബാക്കി എല്ലാ എഡ്യൂക്കേഷൻ ലോൺസിന് വേണ്ട എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ആവശ്യമുള്ളൂ ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അപ്ലൈ ചെയ്യേണ്ട നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ബാങ്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ബാങ്ക് ഒന്ന് സംസാരിക്കുക ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് അതിനുശേഷം ബാങ്ക് നിങ്ങളോട് ചോദിക്കുന്ന ഡോക്യുമെൻസ് എന്താണോ ആ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നിട്ട് അത് ബാങ്ക് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ അവരത് ചെയ്തോളും ബാങ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന സബ്സിഡി കിട്ടും ഇതിന് പിന്നീട് വീണ്ടും ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് ഒന്നും തന്നെയില്ല അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന സബ്സിഡി ലഭിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ഓൾറെഡി ഈ സ്കീം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് അത് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വയ്ക്കുക ഒരു ഫയൽ എടുത്ത് സൂക്ഷിച്ച് വെക്കുക ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത് ഇപ്പോൾ മെറിറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ലോൺ അപ്രൂവൽ ചെയ്തിട്ടുള്ള ലെറ്റർ ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഫയൽ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് അപ്ലൈ ചെയ്തോളല്ലോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് നോക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ച് വർഷത്തോട്ട് ആ ഭാഗത്തോട്ട് പോവാതെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഫസ്റ്റ് ഒക്കെ ചിലപ്പോൾ ബാങ്ക് നിങ്ങളുടെ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അവര് മനുഷ്യരാണല്ലോ അവർക്കും തെറ്റ് പറ്റാലോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ അങ്ങ് തുടരെയുള്ള ഒറ്റ ഇയറിലോട്ടും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഓരോ വർഷം കഴിയും തോറും നിങ്ങളൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കുക നിങ്ങൾക്ക് സബ്സിഡി വന്നിട്ടുണ്ടോ എത്ര എമൗണ്ട് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ബാങ്ക് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഉറപ്പിച്ചു വെക്കേണ്ടത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സി എസ് ഐ എസ് സ്കീമിൽ മുഴുവൻ പലിശയും ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് സബ്സിഡി ആയിട്ട് ഈ മൊറട്ടോറിയം അടക്കമുള്ള പേട്ടുള്ള പലിശ മുഴുവനായിട്ട് ലഭിക്കില്ല ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പലിശ മാത്രമേ നമുക്ക് ൂ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സബ്സിഡിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അതിനുള്ള കാരണങ്ങളും അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കിത് തിരിച്ച് കിട്ടി അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് മുകളില് കൊടുത്തേക്കാം ഒരു ഐ ബട്ടൺ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പം ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോയിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഈ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പെർട്ടിക്കുലർ ആയിട്ട് ഈ സബ്സിഡി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നീ ഇത് ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ എഡ്യൂക്കേഷൻ ലോൺ ഓൾറെഡി എടുത്തവരോ എടുക്കാൻ പോകുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അവർക്ക് ഈ പറയുന്ന സബ്സിഡി അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കതൊന്നും കൂടെ ക്ലിയർ ആക്കാനായിട്ട് നല്ലതായിരിക്കുമല്ലോ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ